ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോകത്തെ എല്ലാ ഭാഷകളിലും സാഹിത്യരചനാ സങ്കേതങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് സിമിലി, മെറ്റാഫർ, അതുപോലെ ഒക്സിമോറൺ, പേഴ്സണിഫിക്കേഷൻ, അലിറ്ററേഷൻ, അസോണൻസ്, അതുപോലുള്ള പ്രയോഗങ്ങൾ. അത് ഒരു കല്യാണ പന്തൽ അലങ്കരിക്കുന്നത് പോലെ, പന്തലിന് ബ്യൂട്ടി കൊടുക്കുന്നതിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ, ഗദ്യത്തിലും പദ്യത്തിലും, ബോത്ത് ഇൻ പോയട്രി ആൻഡ് പ്രോസ്, നമ്മൾ എഴുതുമ്പോൾ അതിന് ആലങ്കാരികമായ പ്രയോഗത്തിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വായനക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്, കേൾവിക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന്, സിമിലി. എന്താണ് സിമിലി? ഒന്നിനോട് ഒന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമ എന്നാണ് മലയാള വ്യാകരണം പറയുന്നത്. അതുതന്നെയാണ് ഇംഗ്ലീഷിലും. അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്? വി ലൈക്കൻ വൺ തിങ് ടു അനദർ. ലൈക്കൻ മീൻസ് സദൃശ്യം പറയുക. അപ്പോൾ ചോര പോലെ ചുമന്നത്, റെഡ് ആസ് ബ്ലഡ് എന്ന് നമ്മൾ പറയുക, അതൊരു ഉപമയാണ് സിമിലി. എസ് ഐ എം ഐ എൽ ഇ. അപ്പോൾ നമ്മൾ സാധാരണ താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ആകാശത്ത് ലൈക്ക് എ ഡയമണ്ട്, ഡയമണ്ട് പോലെ നീ ട്വിങ്കിൾ ചെയ്യുന്നു, തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ ആകാശത്തെ നക്ഷത്രം പോലെ എന്നല്ല, നക്ഷത്രം എങ്ങനെ തിളങ്ങുന്നു, നമുക്ക് സുപരിചിതമായ ഡയമണ്ട് പോലെ തിളങ്ങുന്നു എന്ന്, ലൈക്ക് എ ഡയമണ്ട്, ഡയമണ്ട് പോലെ. അപ്പോൾ പരിചയം കുറഞ്ഞ ഒരു വസ്തുവിനെ പരിചയമുള്ള ഒരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുക. കയ്യിൽ കിടക്കുന്ന ഡയമണ്ട് ആഭരണം, അത് തിളങ്ങുന്നത് പോലെ ആകാശത്തെ നക്ഷത്രങ്ങളും ട്യൂങ്കിൾ ചെയ്യുന്നു, തിളങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ എന്ന് ഉപയോഗിക്കുന്ന ലൈക്ക്, എൽ ഐ കെ ഇ, ഓർ ആസ്. അപ്പോൾ ആസ് ഗൺ ഷോട്ട്, ഐ ഹേർഡ് എ സൗണ്ട്, ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് ഇറ്റ് വാസ് ആസ് എ ഗൺ ഷോട്ട്, ഗൺ ഷോട്ട് പോലെ ആയിരുന്നു, വെടിവെച്ച പോലെ ആയിരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ലൈക്കൻ ചെയ്യുമ്പോഴാണ്, സദൃശ്യമാണെന്ന് പറയുമ്പോഴാണ് ഉപമ അലങ്കാരം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് കവിതകൾ എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ, അപ്പോൾ നമുക്കത് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ആശയങ്ങളെ അവതരിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ തക്കാളിപ്പഴം, ചുമന്ന തക്കാളിപ്പഴം കണ്ടിട്ടുണ്ട്. അതേപോലെ തുടുത്ത കവിള്, തക്കാളി പഴക്കവിൾ, നമ്മൾ മലയാളത്തിൽ കവിത കേട്ടിട്ടുണ്ട്. അപ്പോൾ സിമിലി എന്ന് പറയുന്നത് തക്കാളിയുടെ ചുമപ്പും കവിളിൻ്റെ തുടുപ്പും ബ്ലഷ് ഒരുപോലെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, എന്നിട്ട് അതുപോലെയാണെന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ രണ്ടും ഒന്നാണെന്ന് പറയുമ്പോഴോ, അതിനാണ് നമ്മൾ രൂപകം എന്ന് പറയുന്നത്, മെറ്റാഫർ എന്ന് പറയുന്നത്. അപ്പോൾ വർണ്ണത്തിനവർണ്ണത്തോട് അഭേദം ചൊല്ലുക രൂപകം, വർണ്ണ്യവും അവർണ്ണ്യവും തമ്മിൽ അഭേദം, ഭേദമില്ല എന്ന് പറയുന്നത്, ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ ഒരു സിനിമാലയം തന്നെ, തക്കാളി പഴക്കവൾ, തക്കാളിയുടെ ചുമപ്പും ആ പഴത്തിൻ്റെ ചുമപ്പുകളുള്ള കവിളും കവിൾത്തളം, അത് രൂപകാലങ്കാരമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അലങ്കാരത്തെ രണ്ടായിട്ട് പ്രധാനമായിട്ട് കാണാം. ഒന്ന് സിമിലി, അതേപോലെ തന്നെ മറ്റൊന്ന് രൂപകം. ഇത് രണ്ടും വളരെ പൗരാണിക കാലം മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഓക്കെ, ഇനി
അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹി ഫോട്ട് ഇൻ ദ ബാറ്റിൽ ലൈക്ക് എ ലയൺ. ലയണിൻ്റെ ഫെറോസിറ്റി, അതിശക്തവും ഭീകരവുമായ അവസ്ഥയിലുള്ള ആക്രമണ ശൈലി, ആ രീതിയിൽ ആക്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി ഫോട്ട് ലൈക്ക് എ ലയൺ ഇൻ ദി ബാറ്റിൽ. അടുത്തതിൽ നമുക്ക് തിരിച്ചെന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ, യുദ്ധത്തിൽ അവനൊരു സിംഹമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉപകാലങ്കാരമായി. ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞപ്പോൾ സിമിലിയും ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ അത് രൂപകാലങ്കാരമായി. അപ്പോൾ ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ, ഹി ഫോട്ട് ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം വരുമ്പോൾ, ഒന്ന് ലൈക്ക് എ ലയൺ, അത് ലൈക്കൺ ചെയ്തു, അപ്പോൾ അത് ആസ് എ ലയൺ എന്നർത്ഥത്തിൽ അതുപോലെ എന്ന സിമിലി ആയിട്ട് വന്നു. എന്നാൽ ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറയുമ്പോൾ ഹി ഫോട്ട് സോ ഫറോഷ്യസ്ലി ലൈക്ക് എ ലയൺ എന്ന അർത്ഥം പറയുമ്പോൾ അത് രണ്ടും സിംഹവും അതിൻ്റെ ഫെറോസിറ്റിയും ഈ ആക്രമിക്കുന്ന നമ്മുടെ യോദ്ധാവിൻ്റെ ഫെറോസിറ്റി തീവ്രത ശക്തി ഭീകരവും ഇതേം ഒരുപോലെ ആണെന്നാണ്. അപ്പോൾ രണ്ടിനും വ്യത്യാസമില്ല, വർണ്ണത്തിനും അവർണ്ണത്തിനും വ്യത്യാസമില്ല, സിംഹത്തിനും ഈ യുദ്ധവീരനും വ്യത്യാസമില്ല, അവരുടെ യുദ്ധ തീവ്രതയിൽ ആക്രമണ തീവ്രതയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്ന് സിംഹത്തെ പോലെ ലേഖനം ചെയ്തു, രണ്ട് സിംഹം അതേ തീവ്രതയിൽ, വ്യത്യാസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ എന്ന് പറയുന്നത് സിമിലിയും അതുതന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്നത് രൂപമായിട്ട് വരും. അപ്പോൾ മലയാളത്തിലെ വ്യത്യാസം എന്താണ്? ഒന്നിനോടൊന്ന് സദൃശ്യം ചെന്നാൽ ഉപമ, അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊലക രൂപകം. അപ്പോൾ വർണ്ണ്യത്തിനും അവർണ്യത്തിനും വ്യത്യാസമില്ല എന്ന് പറയുന്നത് രൂപകം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി രൂപകത്തിന് ആർ എസ് തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു പോയമുണ്ട്, സോങ്സ് ഓഫ് ദി ഇയേഴ്സ് ടേണിങ്, സോങ്സ് ഓഫ് ദി ഇയേഴ്സ് ടേണിങ്. അതിൽ അദ്ദേഹം പറയുന്ന രണ്ട് വരി പ്രധാനപ്പെട്ട ഒരു മെറ്റാഫറിന് എക്സാമ്പിളാണ്. ദ ഹാർട്ട്സ് ഫ്ലവർ വിതേഴ്സ് അറ്റ് ദി റൂട്ട്, ബറി ഇറ്റ് ദെൻ ഇൻ ഹിസ്റ്ററീസ് സ്റ്റെറൈൽ ഡസ്റ്റ്. ഹാർട്ട്സ് ഫ്ലവർ, ഹൃദയപ്പൂക്കൾ, ഹൃദയത്തിൻ്റെ പൂക്കൾ, ഹൃദയപ്പൂക്കൾ രണ്ടും ഹൃദയവും പൂവും രണ്ടും പൊഴിഞ്ഞു വീഴാണ്, രണ്ടും ഒന്ന് തന്നെ എന്നാണ് പറയുക. വിതേഴ്സ് വിതറിയുന്നു, എവിടെ? അറ്റ് ദി റൂട്ട്സ്, റൂട്ടിൽ തന്നെ. ബറിയിറ്റ് രണ്ടിനെയും കുഴിച്ചിടുക, അല്ലെങ്കിൽ ഹൃദയപ്പൂക്കളെ കുഴിച്ചിടുക, എവിടെ? ദെൻ ഇൻ ദി ഹിസ്റ്ററീസ് സ്റ്റെറൈൽ ഡസ്റ്റ്, ചരിത്രത്തിൻ്റെ വരണ്ട ഫെർട്ടിലിറ്റി ഇല്ലാത്ത പൂഴിയിൽ, ഡസ്റ്റിൽ അതിനെ മറമാടുക, കുഴിച്ചിടുക, ബറി ചെയ്യുക എന്നാണ് കവി പറഞ്ഞത്. അപ്പോൾ ഹൃദയം, പൂവ്, ചരിത്രം, ഡസ്റ്റ്, അങ്ങനെ രണ്ടും അപ്പോൾ തമ്മിൽ വ്യത്യാസമുള്ളതാണ്. ഹിസ്റ്ററിയും ഡസ്റ്റും തമ്മിൽ വ്യത്യാസമില്ല, സ്റ്റെറൈൽ ഡസ്റ്റും ഹിസ്റ്ററിയും സ്റ്റെറൈലാണ്. അതുപോലെ ഹാർട്ടും ഫ്ലവറും രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഒരു രൂപകാലങ്ക പ്രയോഗമാണ് അതിൽ നമ്മൾ കാണുക. ഒന്നുകൂടി അത് വായിക്കാം. ദി ഹാർട്ട്സ് ഫ്ലവർ, HARTS, ഹാർട്ട്സ് ഫ്ലവർ വിതേഴ്സ് അറ്റ് ദ റൂട്ട്സ്, RWT റൂട്ട്സ്, ബെറി ഇറ്റ്, BURY ബെറി ഇറ്റ്, കോമ, ദെൻ ഇൻ ഹിസ്റ്ററീസ്, ഹിസ്റ്ററി അപ്പോസ്ട്രഫിയസ്, ഹിസ്റ്ററീസ് സ്റ്റെറൈൽ, STERILE, സ്റ്റെറൈൽ ഡസ്റ്റ്, DUST. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അത് കുറിച്ചെടുത്തിട്ട് പഠിക്കാവുന്നതാണ്. RS തോംസൻ്റെ കവിതയാണ്, രണ്ട് വരി മെറ്റാഫർ ആണ്, രണ്ടും ലൈനിലും കാണുന്നത്. എന്താണ്? ദ ഹാർട്ട്സ് ഫ്ലവർ വിത്ത് ഇസ് അറ്റ് ദി റൂട്ട്സ്, ബറി ഇറ്റ് ദെൻ ഇൻ ഹിസ്റ്ററീസ് സ്റ്റെറൈൽ ഡസ്റ്റ്.
അപ്പോൾ സിമിലിയും മെറ്റാഫറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റെറൈൽ ആയിട്ടുള്ള ഡസ്റ്റ്, ഹിസ്റ്ററി സ്റ്റെറൈൽ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയും ഡസ്റ്റും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അത് ഇംപ്ലിസിറ്റ് ആയിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും മെറ്റാഫർ ഇംപ്ലിസിറ്റ് ആണ്, സിമിലി എക്സ്പ്ലിസിറ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ മെറ്റാഫർ ചിന്തിച്ച് മനസ്സിലാക്കണം, അത് ഇംപ്ലിസിറ്റ് ആയതുകൊണ്ട്. എന്നാൽ സിമിലി പെട്ടെന്ന് വ്യക്തമാകുന്നതാണ്, അത് എക്സ്പ്ലിസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത രണ്ട് വിഷയം സംസാരിക്കുന്നതാണ്. താല്പര്യപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.